പ്രസിഡന്റ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസാന്തിവൻ സാമൂഹിക നവോത്ഥാനത്തിൽ സഭയുടെ മാനന്ന പങ്കിനെക്കുറിച്ച് ബോധവാനായ സാമൂഹിക പ്രവർത്തകനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു തിരുമേനിക്ക് ഇനിയും ഇനിയും എത്രയോ വിശേഷണങ്ങൾ അഭിമാന്യ തിരുമനസ് ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു ദൈവ തിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ കേരളത്തിന്റെ കൃഷി മന്ത്രി എല്ലാവരെയും പാടത്തേക്ക് ക്ഷണിക്കുന്ന എല്ലാവരെയും പാടത്തേക്ക് ഇറക്കാൻ വെമ്പൽ കൊള്ളുന്ന നമുക്ക് പ്രിയങ്കരനായ ശ്രീമാൻ മുല്ലക്കര രത്നാകരൻ അവരുകളെ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹിതരും സർവാദരണീയരുമായ ഏവരുമേ 19 വർഷക്കാലം ക്യാൻസർ രോഗികളുടെ കൂടെ പാർത്ത ഒരു എളിയ സഭാപ്രവർത്തകനാണ് ഞാൻ ക്യാൻസർ രോഗികളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ രോഗികളുടെ ഇടയിലുള്ള സേവനമാണ് എനിക്കെന്നും ആത്മനിർവൃതി തന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് വരുന്ന നിർധനരായ രോഗികളുടെ താമസം ആഹാരം വൈദ്യസഹായം തുടങ്ങിയ കാരുണ്യ ഗൈഡൻസ് സെന്ററിൽ ഉള്ള പ്രവർത്തനം തുടങ്ങി അതിന്റെ പ്രവർത്തനം വളരെ ശക്തമായപ്പോഴാണ് ക്യാൻസർ അതിന്റെ പ്രാഥമിക അവസ്ഥയിൽ അറിഞ്ഞാൽ ചികിത്സിക്കാൻ ഭേദമാക്കാം ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ സ്ഥിരമായ പരിശോധന രീതി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരും അങ്ങേയറ്റം പറ്റിക്കഴിയുന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് വരാറുള്ളത് ഇപ്രകാരമുള്ള രോഗികൾക്ക് കാര്യമായ ചികിത്സ നടത്താതെ മടക്കി അയക്കുമ്പോൾ രോഗികളെ തിരികെ ഭവനങ്ങളിൽ കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരുന്നു അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി തിരുവനന്തപുരത്തെ വിശ്രാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങുവാനും സാധിച്ചു 2005 ജൂലൈ 1 മുതൽ തിരുവല്ലായിൽ താമസം തുടങ്ങി ഈ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകനായി അതുമായി ബന്ധപ്പെട്ടപ്പോൾ പരിമല ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കാളിയാകേണ്ടി വന്നു ഞാൻ അന്ന് ബഹുമാനപ്പെട്ട കൂടാരത്തിൽ അച്ഛനോട് പറഞ്ഞു ഇവിടെ 2 വാർഡെങ്കിലും വിട്ടുതരണം ഈ നിർധനരായ ക്യാൻസർ ബാധിച്ച് ചികിത്സ കൊണ്ട് ഭേദമാകാതെ കഴിയുന്ന രോഗികളുടെ ജീവിത അവസാന പരിചരണത്തിനു വേണ്ടി എന്ന് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു വരുന്ന അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായി ഏതായാലും ഓരോന്നിനും നമ്മുടെ നാട്ടിൽ ചൊല്ലുന്നുണ്ടോ എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ട് പരിമല ആശുപത്രിയിലെ ഡോക്ടർമാരെല്ലാം പ്രശസ്തമായി സേവനമനുഷ്ഠിക്കുന്നവരാണെങ്കിലും എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഡോക്ടറാണ് ഡോക്ടർ വിജയകുമാർ ഞാൻ അദ്ദേഹത്തെ ഒരു ഏഞ്ചൽ എന്ന് വിളിക്കട്ടെ അദ്ദേഹം ഒരു മാലാഖ തന്നെയാണ് ദൈവമാണ് അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയാണ് അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതും ഞാനുമായിട്ട് ബന്ധിപ്പിച്ചതും ഇവിടെ ഒരു ഓൺകോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ഡോക്ടർ നിരന്തരം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഭവനങ്ങളിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുവാൻ നിവൃത്തിയില്ല ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ കൂടെ നിൽക്കാൻ ആളില്ല മരുന്ന് വാങ്ങിക്കാൻ മാർഗമില്ല ശുശ്രൂഷിക്കുവാൻ ബുദ്ധിമുട്ട് ഡോക്ടറോട് പറഞ്ഞു ഇത് നമ്മൾ ചെയ്തേ മതിയാകുകയുള്ളൂ എന്ന് കാരണം ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് എന്നും മാർഗദർശിയായിട്ടിരുന്നത് അഭിമന്യനായ ഓസ്താദ്യോസ് തിരുമേനിയാണ് ഗാന്ധിജി പറഞ്ഞു നാം എവിടെയായിരുന്നാലും പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരും സംസാരിക്കുന്നവരും ആയിരിക്കണമെന്ന് എന്റെ ഗുരു കൂടിയായ തിരുമേനി തന്റെ ജീവിതത്തിൽ ഊണിലും ഉറക്കത്തിലും പാപങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് നിരന്തരമായി വെമ്പൽ കൊള്ളുന്ന തിരുമേനി എനിക്ക് തന്നിട്ടുള്ള ചുരുക്കം ഉപദേശങ്ങളിൽ ഒന്ന് ജീവിതത്തിൽ ഏത് നിലയിലായിരുന്നാലും
പാപങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ആയിരിക്കണം എന്ന് ഇത് മനസ്സിലുള്ള ഒരു ആവേശമായിരുന്നു അതുകൊണ്ട് മാർ ഒസ്താത്യോസ് ഷെയറിംഗ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് സഭാ മിഷൻ ബോർഡിന്റെ കീഴിൽ ഞങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത് ഡോക്ടർ ഞങ്ങളിത് ഡോക്ടർ വിജയകുമാറുമായിട്ട് ആലോചിച്ചു ഈ ഗ്രാമങ്ങളിൽ ഉള്ള ക്യാൻസർ രോഗികളുടെ പരിചരണത്തിന് പല പേരുകൾ ഞങ്ങൾ നിർദ്ദേശിച്ചു ഞങ്ങൾ ചിന്തിച്ചു അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ കണ്ണുനീര് തുടയ്ക്കുന്ന വാക്കാണ് മോപ്പ് മോപ്പ് ചെയ്യുക എന്നുള്ളത് എം ഒ പി അത് വെർബിൽ ഉപയോഗിക്കുമ്പോൾ മോപ്സ് എന്ന് പറഞ്ഞാലും കണ്ണുനീര് തുടയ്ക്കുക ഡോക്ടർ മോപ്സ് എന്നൊരു വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ അത് തന്നെ ആയിരിക്കട്ടെ ഞാൻ അതിനൊരു ഇലാബറേഷൻ കണ്ടുപിടിച്ചു മാർ ഒസ്താത്യോസ് പാലിയേറ്റീവ് സർവീസ് എന്നുള്ളത് ഉള്ളു ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടറാണ് ഈ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാനുള്ള അത് ഓരോ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യന്റെയും കടമയാണ് ഉത്തരവാദിത്വമാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിന്റെയും അടുത്ത് ഗൈഡൻസ് സെന്ററുകൾ ഉണ്ട് പക്ഷേ ആലപ്പുഴയിൽ ഗൈഡൻസ് സെന്റർ ഇല്ല ആലപ്പുഴ വണ്ടാനത്ത് ഇപ്പോൾ ക്യാൻസറിന്റെ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ട് വന്നു ആലപ്പുഴ പള്ളിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടു അല്പസ്ഥലം നിങ്ങൾ വാങ്ങിച്ചു തരികയാണെങ്കിൽ അവിടെ നമുക്കൊരു ഗൈഡൻസ് സെന്റർ ഉണ്ടാക്കാമെന്ന് ആലപ്പുഴ പള്ളി ഐക കണ്ഠേന പൊതുയോഗം കൂടി അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങിച്ചു തരാൻ അവർ തീരുമാനിച്ചു അപ്പോൾ ചില വ്യക്തികൾ മുന്നോട്ട് വന്നു ഞങ്ങൾ സഹായിക്കാം സഹകരിക്കാമെന്ന് ദൈവം തിരുമനസ്സാകുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആലപ്പുഴ വണ്ടാനം ക്യാൻസർ സെന്ററിനോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ചികിത്സയ്ക്ക് വരുന്നവർക്ക് അന്തി ഉറങ്ങുവാൻ ആഹാരം കഴിക്കുവാൻ വൈദ്യസഹായത്തിന് ഉള്ള സൗകര്യം കിട്ടത്തക്ക വണ്ണമുള്ള ഒരു ഗൈഡൻസ് സെന്റർ മാർഗസേവ എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് മാർ ഗ്രിഗോറിയോസ് ഗൈഡൻസ് സെന്റർ വണ്ടാനം ആലപ്പുഴ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം മാർഗസേവ എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് എന്നുള്ള ശുശ്രൂഷ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പരിമലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് പാണ്ഡനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മാർത്തോമാ സഭയിലെ അവരംഗം 5 ഏക്കർ സ്ഥലവും 500,000 രൂപയും ഞങ്ങളുടെ ഈ ട്രസ്റ്റിന് കൈമാറി അവിടെ ഇതുപോലെയുള്ള ക്യാൻസർ ബാധിതരായി മരണത്തോട് മല്ലടിക്കുന്ന രോഗികളുടെ പരിചരണത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ പൂർത്തിയായി വരുന്നു എല്ലാം ഓരോരുത്തരുടെ സൗജന്യമായി തരുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ആരുടെയും മഹത്വത്തിനല്ല ഈശ്വരന്റെ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിൽ അങ്ങേയറ്റം നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത് പ്രിയപ്പെട്ട ഡോക്ടർ വിജയകുമാറിയ അദ്ദേഹത്തിന്റെ അക്കാര്യത്തിലുള്ള പ്രതിബദ്ധത ഒരു പ്രാവശ്യം എന്റെ അടുത്ത് വന്ന് ഈ പഞ്ചായത്തുകളിലുള്ള ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭീമമായ തുക ഉണ്ടാകും വേണ്ടി വരുമെന്ന് കണ്ട് ഞാൻ പിന്മാറുന്ന സമയത്ത് പോലും എന്നെ വളരെ നിർബന്ധപൂർവ്വം മുന്നോട്ട് കൊണ്ടുവന്നത് ഡോക്ടറാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കരങ്ങളെ നമ്മൾ ബലപ്പെടുത്തണം നാട്ടിലുള്ള സാധുക്കൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് പ്രയോജനം കിട്ടുവാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് സാധിക്കണം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല ഇത് ഈ പരിമല ആശുപത്രിയുടെ മഹത്വത്തിന് ഇത് വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിന് കൂടുതൽ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സംസ്കാരം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം തന്നെ മറ്റുള്ളവരുടെ വേദനിക്കുന്നവന്റെ ദുഃഖം പങ്കുവയ്ക്കുന്നതാണ് ദുഃഖിക്കുന്നവന്റെ കണ്ണുനീര് തുടച്ച് അവൻ ആശ്വാസം പകരുന്നതാണ് സംസ്കാരം എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നു മലയാള സാഹിത്യത്തിൽ ഒരു പ്രശസ്ത എഴുത്തുകാരിയായി അടുത്തയിട നിര്യാതയായ കമല സൂരയ്യ അവര് ജീവൻ